ുകയാണ്. അവസാനമായി പറയട്ടെ, 12 വയസ്സു മുതൽക്ക് പ്രായപൂർത്തിയെത്തുന്നത് വരെയുള്ള കാലഘട്ടം, അതിനെ കൗമാരകാലം എന്ന് നമുക്ക് പറയാം. അതൊരു കലികാലമാണ്. കുട്ടിത്തം വിട്ടിട്ടുമില്ല, യുവത്വത്തിലേക്ക് എത്തിയിട്ടുമില്ല എന്നതിനാൽ രണ്ടും ഘട്ട ഒരു കാലഘട്ടം എന്നാണ് അതിനെ പറയുക. രക്ഷിതാക്കൾ, നെഞ്ചിടിപ്പ് വർദ്ധിക്കുന്ന കാലമാണ്. പെൺമക്കളുള്ളവർക്ക് വല്ലാത്ത ഭീതി, ആൺകുട്ടികളെ ഓർത്ത് അതിലേറെ ഭയം. കാരണം കൗമാരക്കാരന്റെ ചാബല്യമാണ് ഇന്ന് ചൂഷണം ചെയ്യപ്പെടുന്നത്. ലൈംഗികമായിട്ടാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും മറ്റു കുറ്റകൃത്യങ്ങളുടെ മേഖലയിലാണെങ്കിലും കൗമാര കുറ്റവാളികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും പത്രത്തിൽ നിങ്ങൾ കാണും, വിദ്യാർത്ഥികൾ തലയുണ്ടായിട്ട് നിൽക്കുന്നു, കഞ്ചാവിന്റെ കാരിയറുകളായി അവരടിമപ്പെടുകയാണ്. നമ്മളെ മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ചും നിങ്ങൾക്ക് കാണാൻ കഴിയും. പരിശോധിച്ചു നോക്കിയാൽ വ്യാപകമായി തമിഴ്നാടിന്റെ അതുപോലെ നീലഗിരിയുടെ മലമുകളിൽ നിന്നിറങ്ങി വരുന്ന കഞ്ചാവ് വിൽപ്പന, അത് മലപ്പുറത്തുകൂടെയാണ് കേരളത്തിലേക്ക് ഇറങ്ങി വരുന്നത്. പല വാർത്തകളും നമ്മൾ കേൾക്കുകയാണ്. ഈ അടുത്ത് വണ്ടൂര് പോലീസ് 2 കുട്ടികളെ പിടിച്ചു. എങ്ങനെ പിടിച്ചതവരെ? നേരത്തെ ഒരു വലിയ ആളെ പിടിച്ചു, അയാളെ കയ്യിൽ കിലോ കണക്കിന് കഞ്ചാവ്. അയാളെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടിട്ട് അയാളെ മൊബൈല് വാങ്ങിവെച്ചു. അപ്പോഴാണ് വണ്ടൂരിൽ നിന്ന് 2 കൗമാരക്കാര് വിളിക്കുന്നത്, ഹലോ എവിടെയാണ്, എത്ര നേരായി കാത്തിട്ട്, നിങ്ങളെ കാണുന്നില്ലല്ലോ. പോലീസല്ലേ ഫോണെടുത്തത്. അവര് പറഞ്ഞു, ഞങ്ങൾ ചെറിയൊരു കുടുക്ക് കുടുങ്ങി, ഇവിടെ ഉണ്ട്, എടേ വണ്ടൂരുണ്ട്, ഇങ്ങോട്ട് വന്നാൽ മതി, അങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് പെട്ടെന്ന് വരി എന്ന് പറഞ്ഞപ്പോ ഇവര് വന്നു, പോലീസ് വരെ പിടിച്ചു. അപ്പൊ ഇവര് ഈ മൊത്തക്കച്ചവടക്കാരന്റെ അടുത്ത് നിന്ന് വാങ്ങാൻ വന്നതാ. 1+1നും 2+2നും പഠിക്കുന്ന 2 കുട്ടികളാ നമ്മളെ സമുദായത്തിന്റെ പേരുള്ള മക്കൾ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്താന്നത്തെ അവസ്ഥ. കുട്ടികൾ ഇന്നൊരു വല്ലാത്ത ലോകത്താണ് ജീവിക്കുന്നത്. അവർക്ക് ധാരാളം പണം വേണം. കാരണം ഇന്നത്തെ ജീവിത സൗകര്യങ്ങളെ അകാലങ്ങളിൽ തന്നെ ആസ്വദിക്കാൻ കുട്ടികളുടെ മനസ്സ് ദാഹിക്കുകയാണ്. ഓരോന്നും കാണുകയും അനുഭവിക്കുകയും ചെയ്യേണ്ട പ്രായവും സമയമുണ്ട്. ഇതിനൊന്നും കാക്കാൻ കുട്ടികൾക്ക് നേരല്ല. കാരണം ലോകം അങ്ങനെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മറയില്ലാത്ത ലോകത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. ആ കുട്ടികൾക്ക് അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിക്കണമെങ്കിൽ സമ്പത്ത് വേണം. ഇത് പൊരേന്ന് കൊടുക്കൂല ഈ കൗമാരക്കാരന്റെ കയ്യിൽ. അപ്പൊ പണമുണ്ടാക്കാനോ ഇവൻ പഠിക്കുന്നവനായതുകൊണ്ട് ജോലി ചെയ്യാനും പറ്റൂല. പിന്നെ കുറുക്കു വഴികൾ തേടുന്നു. അത്തരം ചാബല്യക്കാരെ കണ്ടെത്തിയിട്ടാണ് ഈ സാമൂഹ്യ ദ്രോഹികൾ ഇത്തരം വസ്തുക്കളെ വിൽപ്പന നടത്താൻ ഉപയോഗപ്പെടുത്തുന്നത്. എന്റെയും നിങ്ങളുടെയും മക്കളൊക്കെ സുരക്ഷിതരാണ്, നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ജാഗ്രതയോടെ നിന്നില്ലെങ്കിൽ നാളെ ഇതുപോലുള്ള വാർത്തകൾക്ക് നമ്മുടെ വീടുകൾ കേന്ദ്രമായി മാറേണ്ടി വന്നാൽ അല്ലാഹു നമുക്ക് കാവൽ തരട്ടെ. നമ്മൾ സമൂഹത്തിൽ അപഹാസ്യരാകും, അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് കുട്ടികൾക്ക് വളരെയേറെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു പ്രായമാണ് കൗമാരം. കൗമാരഘട്ടത്തിൽ വല്ല തിന്മയും അവനിൽ കണ്ടാൽ അത് ഉപദേശിക്കേണ്ടത് അതിന്റെ മുമ്പുള്ള കാലഘട്ടത്തിൽ ഉപദേശിക്കും പോലെയല്ല. കൗമാരകാലത്തിന്റെ ഒരു പ്രത്യേകത കുട്ടികൾ എന്തുകൊണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു കാലവും കൂടിയാണ്. അഥവാ ഒരു കുട്ടിയെ ചീത്ത പറഞ്ഞാൽ അല്ലെങ്കിൽ അടിച്ചാൽ അവൻ ആലോചിക്കും അതിന് ന്യായമുണ്ടോ, ഇല്ലെങ്കിൽ അതിനോട് വളരെ ക്രൂരമായി പ്രതികരിക്കും. അങ്ങനത്തെ കുട്ടികൾ അവരെ മാതാപിതാക്കൾ എന്തെങ്കിലും ദ്രോഹിച്ചാൽ ചിലപ്പം നാട് വിട്ടുപോകും. ചിലർ ആത്മഹത്യ ചെയ്യും, പലരും ചെയ്യും. പക്ഷെ ഇത് പേടിച്ചിട്ട് ഈ കുട്ടികളോടൊന്നും പറയാൻ പല രക്ഷിതാക്കളും തയ്യാറാകൂല. ഇതല്ല വേണ്ടത്. ഈ പ്രായത്തിൽ അവരെ നമ്മൾ ശ്രദ്ധിക്കുകയും ആവശ്യമായ ഉപദേശങ്ങൾ നൽകുകയും ചെയ്യണം. പക്ഷേ ഉപദേശം കൊടുക്കുമ്പോഴും ശിക്ഷ നൽകുമ്പോഴും അതിന്റെ കാര്യകാരണങ്ങൾ കൂടി വിശദീകരിച്ചുകൊണ്ട് വേണം അവരെ നമ്മൾ നന്നാക്കിയെടുക്കാൻ. ഉദാഹരണത്തിന്, ഒരാളെ കുട്ടി സിഗരറ്റ് വലിക്കുന്നു എന്നറിഞ്ഞാൽ അതെങ്ങനെ അറിയാം? നമ്മളെ മുമ്പൊന്നും വലിക്കൊന്നുമില്ല. ചിലപ്പം അലക്കണ സമയത്ത് ഉമ്മ യൂണിഫോമിന്റെ കീശൊന്ന് തപ്പി നോക്കിയാൽ മതി, അതിൽ ചിലപ്പോ എന്തുണ്ടാവൂ, സിഗരറ്റിൽ നിന്ന് വീണ പുകയിലുണ്ടാവും.
അത് ഏതുവരെ പോകാൻ സാധ്യതയുണ്ട്? കഞ്ചാവിലേക്ക് വരെ പോകാൻ സാധ്യതയുണ്ട് ഇത് ശീലായാൽ. അല്ലെങ്കിൽ പാൻ ഉൽപ്പന്നങ്ങളുടെ വല്ല അവശിഷ്ടങ്ങളുണ്ട്, ഔഷധത്തിന്റെ കീശയെന്ന് കിട്ടിയാൽ, പാൻറിന്റെ കീശയെന്ന് കിട്ടിയാൽ നമ്മളൊരു നിഗമനത്തിലെത്തുന്നു, ഇവൻ ഇങ്ങനെയുള്ള ചില ദുശ്ചിന്തകളും മോശപ്പെട്ട കൂട്ടുകെട്ടുകളുമുണ്ട്. അല്ലെങ്കിൽ ഇവനിൽ നിന്ന് ഇവൻ ഈ ഫോണും എടുത്തിട്ടുണ്ട്, ഉറങ്ങാതെ കളിക്കണം. എന്താ ഇവൻ ഈ കാണുന്നത്? എന്താണ് ഇവൻ ഈ ചാറ്റ് ചെയ്യുന്നത്? ഒന്ന് നിരീക്ഷിക്കണം. തിന്മയുടെ ലോകത്താണോ ഇവൻ സഞ്ചരിക്കുന്നതെങ്കിൽ അവന് നിങ്ങൾ എങ്ങനെയാ ഉപദേശിക്കേണ്ടത്? ഓലക്കെടുത്ത് രണ്ടെണ്ണം കൊടുക്ക, അല്ലെങ്കിൽ അങ്ങാടി കണ്ടിറങ്ങിയിട്ട് ഇപ്പം ബീഡി വലിച്ചോ എന്ന് പറഞ്ഞിട്ട് നാട്ടിന് മുഴുവൻ പാട്ടാക്കുക അല്ല. ഇതിനു പകരം സ്നേഹത്തോടെ അവനെ വിളിക്കണം. നിങ്ങൾക്കറിയോ പുകവലിയുടെ ദുരന്തങ്ങൾ എന്താണ്? അറിയുമെങ്കിൽ നിങ്ങൾ അത് ഓരോന്നോരോന്ന് അവനോട് പറയാം. അറിയില്ലേ, അതിൽ വൈദഗ്ധ്യമുള്ള ഒരാളെ ഏൽപ്പിച്ചു കൊടുത്തു. കാര്യകാരണസഹിതം നീ ഇതിന്റെ അടിമയാകി പോകുന്നതിന് മുമ്പ് വിമോചിതനായില്ലെങ്കിൽ വരാൻ പോകുന്ന ദുരന്തങ്ങളുടെ ചിത്രം അനാവരണം ചെയ്ത് ബോധ്യപ്പെടുത്തിയാൽ ആ ഉപദേശം അവന് ഫലം ചെയ്യും. അല്ലാതെ വെറുതെ ബഹളം വെക്കലല്ല. വെറുതെ ബഹളം വെച്ചാൽ അത് വാശി കൂടാനും അത് കൂടാനും കാരണമാകും. അതുകൊണ്ട് വളരെ നന്നായി ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നത് ഇന്ന് ഭൗതിക സൗകര്യങ്ങൾ മാത്രമാണ്. കുട്ടികൾക്ക് കൊടുക്കേണ്ട ആത്മീയമായ അല്ലെങ്കിൽ മാനസികമായ വിഭവങ്ങൾ കൊടുക്കാൻ ഇന്ന് ആർക്കും സമയമില്ല. കാരണം നമ്മളെയൊക്കെ ജീവിത തിരക്കുകൾ എന്താണ് ഇന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മളാരും മക്കളുമായി നേരിട്ട് സംവദിക്കുന്നില്ല. അവരോടൊപ്പം കളിക്കാനോ അവർക്ക് പരിലാളന നൽകാനോ സ്നേഹം പകർന്നു കൊടുക്കാനോ നമുക്ക് സമയമില്ല. നമ്മൾ രാത്രി വൈകി വീട്ടിലെത്തുമ്പോൾ കുട്ടികൾ ഉറക്കത്തിലാണ്. അവര് രാവിലെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് നമ്മൾ വീട് വിട്ടിറങ്ങുകയാണ്. കുട്ടികൾക്ക് ലഭിക്കേണ്ട സ്നേഹം നമ്മൾ കൊടുക്കുന്നില്ല. പ്രത്യേകിച്ച് പ്രവാസികളുടെ മക്കൾ, അവർക്ക് സ്നേഹിക്കാനാരുമില്ല. എല്ലാറ്റിനുള്ളത് ഒരു ഉമ്മയാണ്. ഉമ്മയാണെങ്കിലോ കുട്ടിന്റെ കാര്യത്തിൽ വലിയ ഭീതിയിലും ബേജാറിലുമാണ്. അതുകൊണ്ട് കാണുന്നവരോടൊക്കെ അമ്മ പറയണം, എന്റെ കുട്ടി ഓൻ അങ്ങനെ ഇങ്ങനെയാണ് നിങ്ങൾ ശ്രദ്ധിക്കണേ. അമ്മോനെ കാണുമ്പോ ആങ്ങളെ കാണുമ്പോ മാറി ഇതൊന്ന് നോക്കണം കേട്ടോ അവൻ അങ്ങാടിയിൽ നിന്ന്. അപ്പൊ അങ്ങാടിയിൽ എത്തിയാൽ കാരണം ഒരു അമ്മോനെന്താ അവനങ്ങനെ തുറച്ചു നോക്ക, എന്താണ് അങ്ക് പണി, എന്താ ഇവിടെ പോടവിടണം. അങ്ങനെ ബന്ധുക്കളൊക്കെ കാണുന്നവരൊക്കെ അവനോട് ചൂടാകാൻ, കാരണം ഉമ്മ അങ്ങനെ പറഞ്ഞു കൊടുക്കാണ് ഓനങ്ങൾ നോക്കണേ, കാരണം ഭർത്താവ് ഇവിടെ അല്ലല്ലോ ഗൾഫിലാണല്ലോ. അപ്പൊ കാണുന്ന ബന്ധുക്കളൊക്കെ ഇവനെ കാണുമ്പോ അങ്ങനെ പുലിക്കോടന്മാരെ മാതിരി ഇവനെ തുറച്ചു നോക്കും. ഇവനൊരു ശത്രുവിനെ പോലെ, ഓന് സ്നേഹം ആരും കൊടുക്കുന്നില്ല. പെൺകുട്ടികളും അങ്ങനെ തന്നെയാണ് അനുഭവിക്കുന്നത്. നമ്മളെ വീട്ടിൽ നിന്ന് അവർക്ക് കിട്ടേണ്ട സ്നേഹം കിട്ടുന്നില്ല. അങ്ങനെ എല്ലാ ഭൗതിക സൗകര്യങ്ങളും നമുക്ക് കൊടുക്കാൻ കഴിയുമ്പോ അവരെ മനസ്സിന് സമാധാനം ലഭിക്കുന്ന സ്നേഹത്തിന്റെ വാക്ക്, ഒരു നോട്ടം, ഒരു ചിരി, ഒരു പെരുമാറ്റം, ഒരു കളി, ഇതൊന്നും സ്നേഹം കൊതിക്കുന്ന മാതാപിതാക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും കിട്ടാതെ എപ്പോഴും ശകാരങ്ങളും കുറ്റപ്പെടുത്തലുകളും മാത്രം ലഭിക്കുമ്പോൾ അവരെ മനസ്സ് ദാഹിക്കുന്നത് എന്തിനാണ്? എവിടെന്നെങ്കിലും ഒരല്പം സ്നേഹം കിട്ടുമോന്ന്. അങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ സ്കൂളിൽ പോകുമ്പോഴാണ് ബസ് സ്റ്റോപ്പിൽ നിന്ന് കുറച്ച് സ്നേഹം കിട്ടി. അങ്ങനെ കിട്ടി, അവിടെ ഒരു ചങ്ങായി ഇങ്ങനെ ഇരിക്കണ്ടായിനി, ഓൻ വെറുതെ ഒന്ന് മോള് ഇങ്ങോട്ടാ പോന്ന്. ആദ്യമായിട്ട് കേൾക്കാണ് ഓളാ മോളെ എന്നുള്ള വിളി, കാരണം പൊരേന്നൊക്കെ കേൾക്കണ വിളി വേറെ സൈസാണ്. അതോടെ ഇവളിതാ എനിക്ക് സ്നേഹം തരാൻ ഒരാളുണ്ടല്ലോ ചിന്തിക്കുകയാണ്. മുന്നും പിന്നും ആലോചിക്കാതെ വഴിയിൽ നിന്ന് കണ്ടവന്റെ കൂടെ കൗമാരമെന്ന ചാപന്റെ യുഗത്തിൽ ഈ പെൺകുട്ടി ഒളിച്ചോടിപ്പോകുന്നുണ്ടെങ്കിൽ ആരാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ കുറ്റവാളി? ഈ കുട്ടി ആഗ്രഹിച്ച സ്നേഹം കൊടുക്കാൻ സമയം കണ്ടെത്താത്ത മാതാപിതാക്കളും ബന്ധുക്കളുമാണ്. അതുകൊണ്ട് മനസ്സ് വായിച്ചുകൊണ്ട്, മനഃശാസ്ത്രപരമായി ചിന്തിച്ചുകൊണ്ട് മക്കളോട് പെരുമാറാൻ പഠിച്ചില്ലെങ്കിൽ നമ്മൾ ഈ അധ്വാനിക്കുന്നതൊക്കെ വെറുതെയായി പോകും. അള്ളാഹുവിന്റെ മുമ്പിലും നമ്മൾ കൈകടിക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക, നമ്മൾ നന്നായി പഠിക്കുക. ലോകം എത്ര പുരോഗമിച്ചോ അതിനനുസരിച്ച് നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കണം. കാരണം അത്രയും നമ്മളെ ജീവിതം വഴിപഴച്ചു പോകാനുള്ള സാഹചര്യം കൂടുകയാണ്.
സാങ്കേതിക പുരോഗതി വർദ്ധിക്കുന്തോറും അപകടം കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് ജാഗ്രതയും ശ്രദ്ധയും ഉണ്ടായി, അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയും ഉണ്ടായാൽ ഇൻഷാ അല്ലാഹ് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം മാത്രം തരുന്ന സന്താനങ്ങളിലൂടെ കൺകുളിർക്ക് ആനന്ദിക്കാൻ നമുക്ക് അവസരമുണ്ടാകും. അർഹമുർ റാഹിമീനായ റബ്ബ് നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ മജ്ലിസ് അവസാനിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി ഈ മജ്ലിസിനെ സ്വീകരിക്കും.